എല്ലാവർക്കും അല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത അടപ്രഥമൻ്റെ റെസിപ്പിയാണ് എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ പായസം കുക്കറിൽ അടയൊക്കെ വേവിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം അടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം നിങ്ങൾക്ക് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിരണമെങ്കിൽ അങ്ങനെയും ഇടാവുന്നതാണ് ഇനി ഇതിലോട്ടുള്ള ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ശർക്കര ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് ഡാർക്ക് കളറുള്ള ശർക്കരയാണ് ഇതിലോട്ട് നല്ലത് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ഒന്നാം പാലും രണ്ടര കപ്പ് രണ്ടാം പാലുമാണ് ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഞാൻ അരക്കപ്പ് ചൗരി ചേർക്കുന്നുണ്ട് ചൗരി നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിരാനിട്ടതാണ് ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആദ്യം അട ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം അട കഴുകിയതിന് ശേഷം മാത്രം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ടൊരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട അപ്പം നമ്മൾ തിളച്ച് വരുമ്പോൾ കുക്കറിയിൽ വെള്ളമെല്ലാം വെളിയിൽ വരും ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം എണ്ണ ചേർത്ത് കൊടുക്കരുത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒത്തിരി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി അവിടെ അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള ശർക്കര പാനി റെഡിയാക്കാം അതിനായിട്ട് ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നല്ല പോലെ ഒന്ന് അലഞ്ഞ് ഇതൊന്ന് പാനീയായിട്ട് വരട്ടെ ഒരു നൂൽ പരുവൊന്നും ആകണ്ട ശർക്കരയെല്ലാം അലിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഒന്ന് കുറുകി വരും ആ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഇപ്പോൾ ശർക്കര പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് നമ്മൾ കുതിരാനിട്ട് ഒന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചൗരി വേവാനായിട്ട് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും അതവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് വേവട്ടെ ആ സമയത്ത് നമ്മുടെ അട ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൽ വിസിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം അട വെന്തത് അതിന് മുകളിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്ക നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ച് അടയിലെ ആ എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം കണ്ടോ നല്ലപോലെ വെള്ളമൊഴിച്ച് ഞാനിപ്പോൾ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതുപോലെ അടയൊന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ ചൗരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ചൗരി വെന്ത് വരുമ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും ഇനി ഈ വെന്ത ചൗരി നമുക്ക് അട കഴുകിയെടുത്ത പോലെ തന്നെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കണം ഇനി ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം ഇനി അടയാ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം അട ആ നെയ്യിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നോളും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒക്കെ ഒന്ന് വിട്ടുവരും നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ അതെല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് വരും ഇനി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴും കൂടി നല്ലപോലെ ഒന്ന് വിട്ടുവിട്ട് വരും അപ്പം അടയെല്ലാം നല്ലപോലെ വിട്ടുവിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അട ഒത്തിരി സമയം ഇട്ടങ്ങ് വഴറ്റണ്ട എല്ലാം ഒന്ന് വിട്ട് കിട്ടുന്നിടം വരെ ഒന്ന് നെയ്യിൽ വഴറ്റിയെടുത്താൽ മതിയാകും ഇനി ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതൊന്ന് വഴറ്റിയെടുക്കണം ശർക്കര പാനി ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുകി വരണം ഇപ്പോഴാണ് ശർക്കര പാനിയെല്ലാം നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട് ശർക്കരപ്പാനി ഇതുപോലെ നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി കൂടി ചേർത്ത് കൊടുക്കാം ചൗരി ഓൾറെഡി വെന്തതായതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതിയാകും ഇപ്പോൾ ചൗവരിയും ആ ശർക്കരപ്പാനിയിലോട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചൗവരി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കുറുകിയൊരു അടപ്രഥമനാണ് നമുക്ക് കിട്ടുക ഇനി ഇതിലോട്ട് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി ലൂസായിട്ട് വരും അതിനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇതിന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുക്കും ഒന്ന് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുകി വരാനായിട്ട് ഇത് മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് നമ്മൾ അടപ്രതമനുണ്ടാക്കുമ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് കുറുക്കി ഒന്ന് എടുക്കണം ഇപ്പം ഇതാ നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതുപോലൊന്നും നല്ലപോലെ കുറുകി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യും അര ടീസ്പൂൺ ഏലക്ക പൊടി അര ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് വറുത്ത് പൊടിച്ച ജീരകം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇതുപോലെ പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അടപ്രഥമന് എപ്പോഴും നമ്മൾ ശർക്കര ചേർത്തുള്ള പായസമൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് ചൂടായി വന്നാൽ മതി ഒത്തിരി ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ചൂട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പം തീ എല്ലാം ഓഫ് ചെയ്ത് നമുക്ക് സ്റ്റൗവിൻ്റെ അവിടെ നിന്ന് മാറ്റി വെക്കണം ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ വറുത്ത് ചേർക്കാനുണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്ത് ചേർക്കാം ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർക്കാവുന്നതാണ് ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അട പ്രഥമനിൽ ഓൾറെഡി നമുക്ക് കടിക്കാൻ അടയുണ്ട് അതുകൊണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ക്യാഷ്നട്ട് കൂടി ഞാൻ വറുത്തു ചേർക്കുന്നുണ്ട് ക്യാഷ്നട്ട് മൂത്ത് വരുമ്പോൾ കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വറന്നു വരുമ്പോൾ നമുക്കത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അടപ്രഥമൻ ഇത് നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കുക്കറിൽ ഇതുപോലെ അട വേവിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും രണ്ട് വിസിൽ വരേണ്ട താമസമേ ഉള്ളൂ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്